ദുരിതാശ്വാസ നിധി തട്ടിപ്പ് പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇല്ലെങ്കിൽ പ്രളയ ഫണ്ട് തട്ടിപ്പ് കേസിന്റെ അവസ്ഥയാകും അന്വേഷിച്ചാൽ കേസിലെ സി പി എമ്മിന്റെ പങ്ക് പുറത്തുവരും തീക്കട്ടയിൽ ഉറും ഭരിക്കുന്നത് പോലെയാണിതെന്നും മുഖ്യമന്ത്രി മറുപടി നൽകണമെന്നും വി ഡി സതീശൻ പറഞ്ഞു കുട്ടികൾ കൊടുത്ത പടമായിരുന്നല്ലോ പ്രളയ ഫണ്ടിലെ തട്ടിപ്പ് മുഴുവൻ രക്ഷപ്പെടുത്തിയല്ലോ പാർട്ടിക്കാരോ എല്ലാം എല്ലാം പരിസര പ്രദേശത്തെ പാർട്ടിക്കാരും പാർട്ടി നേതാക്കന്മാരുമായിരുന്നു പ്രളയ ഫണ്ട് തട്ടിച്ചു അതുപോലെ തന്നെ ഇത് ഈ അന്വേഷണത്തിന്റെ ഇടയിൽ വേണ്ടപ്പെട്ടവരെ കണ്ടെത്തിയാൽ അന്വേഷണം എവിടെ എത്തും എന്നുള്ള സംശയം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് ഈ അന്വേഷണത്തെ ഗൗരവത്തോടു കൂടി പ്രതിപക്ഷം നിരീക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം തട്ടിയവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പണം അനുവദിക്കുന്ന മാനദണ്ഡങ്ങളിൽ മാറ്റം വേണോ എന്നതിൽ വിജിലൻസ് റിപ്പോർട്ട് ലഭിച്ച ശേഷം തീരുമാനമെടുക്കും ആകെ ക്രമക്കേടാണെന്ന വാദം ശരിയല്ല ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്തെന്ന് കരുതി അർഹതപ്പെട്ടവർക്ക് സഹായം നഷ്ടമാകില്ലെന്നും മന്ത്രി പറഞ്ഞു ചില അപകടങ്ങൾ ഏതെങ്കിലും വിധത്തിലുണ്ടെങ്കിൽ വിജിലൻസിന്റെ റിപ്പോർട്ട് പരിശോധിച്ച് കർശനമായ നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും അതിന്റെ പേരിൽ ഇനി ഏതെങ്കിലും വിധത്തിൽ മുഖ്യമന്ത്രിയുടെ സഹായം ആളുകൾക്ക് കിട്ടാതിരിക്കും എന്ന് പേടിക്കേണ്ട കാര്യമില്ല ആ നടപടിക്രമങ്ങൾ അതുപോലെ തന്നെ പോകും അപകടം ഉണ്ടായി എന്ന് പറഞ്ഞ കാര്യങ്ങൾ കൃത്യതയോടുകൂടി പരിശോധിക്കും വിജിലൻസിൻ്റെ റിപ്പോർട്ട് എന്താണ് എന്ന് മനസ്സിലാക്കുകയും ആ കാര്യത്തെക്കുറിച്ച് നല്ലതുപോലെ പഠിക്കുകയും ചെയ്താൽ മാത്രമേ ഈ കാര്യത്തെക്കുറിച്ച് നമുക്കൊരു കൃത്യമായ മറുപടി പറയാൻ പറ്റുള്ളൂ ഒരാളും രക്ഷപ്പെടാൻ പോകുന്നില്ല ഏതെങ്കിലും വിധത്തിൽ കുറ്റം ചെയ്ത ഒരാളും രക്ഷപ്പെടാൻ പോകുന്നില്ല അങ്ങനെ ആരെങ്കിലും ഒരാൾ കുറ്റം ചെയ്തതിൻ്റെ പേരിൽ അർഹരായ ഒരാൾക്കും ചികിത്സാ സഹായം നിഷേധിക്കാനും പോകുന്നില്ല